ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല എരിവുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീടുകളിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെ പച്ചമണം നല്ലതുപോലെ ഒന്ന് മാറിക്കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വറ്റൽ മുളക് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി വെളുത്തുള്ളിയും വറ്റൽ മുളകും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ച് വരണം. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് അര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അരക്കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അതായത് ഒരു കപ്പ് അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെയും റെഡ് ചില്ലി ഫ്ലേക്സിൻ്റെ ഒക്കെ അളവ് കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കണം ഒരു കപ്പ് അരിപ്പൊടിയാണെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൽ ചൂട് പോകാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ചൂട് ചെറുതായിട്ട് പോയതിന് ശേഷം വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ ചൂട് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ട ചെറുതാണെങ്കിൽ രണ്ട് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് ഫ്രഷായിട്ടുള്ള കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിലോട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. വറ്റൽ മുളകിൻ്റെ എരിവ് തന്നെ നല്ല എരിവുണ്ടാവും. ഇനി ഇത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ പുഴുങ്ങിയ മുട്ട ചേർത്തത് കാരണം അതിന് ചെറിയൊരു നനവുണ്ടാവും. അപ്പോൾ ആ നനവിൽ വേണം ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പലകയിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലും കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതാ കുഴച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് പോർഷൻസ് ആക്കിയിട്ട് വെക്കാം. അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഒരു ചെറിയ ഉരുളിയാക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അതിനായിട്ടിതാ ഞാനിതിവിടെ ഒരു ചെറിയൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. അത് വീണ്ടും ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്കിതൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉരുട്ടിയിട്ട് നമ്മുടെ കൈയുടെ അടിയിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാം. അധികം പ്രസ് ചെയ്തിട്ടൊന്നും റോൾ ചെയ്യാൻ പാടില്ല, അപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് സാവധാനത്തിൽ ഇതുപോലെ ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കണം. ഈ പലകയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തിന്നായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അധികം ശക്തിയൊന്നും കൊടുക്കാതെ സാവധാനത്തിൽ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീളത്തിൽ തന്നെ തിന്നായിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. മുറിഞ്ഞൊന്നും പോവില്ല, ആ ഒരു പേടി വേണ്ട. നല്ലതുപോലെ തന്നെ നമുക്ക് നീളത്തിൽ തിന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം തിന്നായിട്ട് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. തിന്നായിട്ട് റോൾ ചെയ്തെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ തിന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറയുന്നത്. നമുക്ക് ഈ ഒരളവിലൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും തിന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കട്ട് ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഈ ഒരു നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത്ര നീളം വേണ്ടാന്നാണെങ്കിൽ ഇതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഈ ഒരു ഫിംഗറിൻ്റെ ഷേപ്പിൽ ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, ഇതേപോലെ ഒരേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ അധികം ഓയിലൊന്നും ആവശ്യമില്ല. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ ഫ്ലെയിം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഇതിന് പ്രത്യേകിച്ചൊന്നും കുക്കാവാനൊന്നുമില്ല, ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി. അപ്പോൾ ഇത് ആ ഒരു നല്ലൊരു കളർ വരുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് മതി, ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ കണ്ടല്ലോ, ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല, ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ചൂട് ചായയുടെ കൂടെയൊക്കെ ഇതിങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.